കുറിച്ചുള്ള എന്താണ് പറയാനുള്ളത്? അല്ല, ഇന്ന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ടീച്ചർ പറയാനുള്ളതാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളുടെയും കൂടെ ജീവൻ എടുത്തു. അതെ, സി പി എമ്മിന്റെ വർഗ സ്വഭാവം തീർന്നു കൊണ്ട്. അതെ അതെ, ഇനിയും നമ്മൾ ഇത് ശബരിമലയുടെ വിഷയത്തിന് വേണ്ടിയും ഇനിയും ശക്തമായി പോരാടുമെന്ന് കുറച്ച് തീരുമാനത്തിൽ തന്നെയാണ്. എത്ര ജീവൻ കൊണ്ടാണ് ഇവിടുത്തെ ശരിക്കും വന്ന രക്തദാഹികളായ ഭരണാധികാരികൾക്ക് മതിയാവുക എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും കണ്ടിട്ട് പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറുന്നുള്ളത്. ഇനിയും നിരാഹാരം അവിടെ അവസാനിച്ചിട്ടില്ല ഇതുവരെയും. എന്തെങ്കിലും ശോഭാമയമാണെങ്കിലും തുടരുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ നിരാഹാരത്തിലേക്ക് പോകാനുള്ള ബി ജെ പിയുടെ പരിപാടി, കർമ്മ സമിതിയുടെ പരിപാടികൾക്കെല്ലാം ബി ജെ പിയുടെ പിന്തുണയുണ്ട്. സമിതി സമ്പ്രദായ പരിപാടികളുമായിട്ടും തൃശ്ശൂരാണെങ്കിലും മൂന്ന് പേർക്ക് ഇതിനോടകം വെട്ടേറ്റ് കഴിഞ്ഞു. പല പല ഭാഗങ്ങളിലും കേരള ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു ജനകീയ സമരത്തെ മറ്റ് സംഘടനകൾ കായികമായി നേരിടുന്ന ആദ്യത്തെ അവസ്ഥ. ഇത് തുടർന്നാൽ കേരളത്തിന്റെ ജനാധിപത്യം, കാരണം യോജിക്കാനുള്ള അവകാശം പോലെ തന്നെ ജനാധിപത്യത്തിൽ നിയോജിക്കാനുള്ള അവകാശമുണ്ട്, പ്രതിഷേധിക്കാനുള്ള അവകാശം. ഇതൊക്കെ നിലനിന്നാൽ ജനാധിപത്യം വിജയിക്കും. പ്രതിഷേധിക്കാനുള്ള അവകാശം ചിലർക്കില്ല. അത് സംഘടനകൾ വരും. നമ്മൾ ഗവൺമെന്റിനോടാണ് പ്രതിഷേധിച്ചത്. ഡി വൈ എഫ് നമ്മൾ പ്രതിഷേധിച്ചിട്ടില്ല, എസ് ഡി പിയോട് പ്രതിഷേധിച്ചിട്ടില്ല, പി എം പോപ്പുലർ ഫ്രണ്ടിനോട് പ്രതിഷേധിച്ചില്ല. അപ്പോൾ എന്തിനാ അവർ വന്ന് നമ്മൾക്ക് മുന്നിൽ വന്നു? നമ്മുടെ പ്രതിഷേധം സർക്കാരിനോട് പോലീസ് തടയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പോലീസിന്റെ കരുതിക്കൂട്ടിയുള്ള ഒരു തീരുമാനമല്ല, കാരണം മഫ്തിയിൽ പോലീസ് അവിടെ ചെന്നാണ് ഇവരെ കയറ്റിവിടുന്നത്. അതായത് അതും 18-ാം മണി കയറാതെ പോലീസുകാരും ദേവസ്വം ബോർഡുകാരും കയറി പോകുന്ന വഴിയിലൂടെയാണ് അവർ കയറി പോയത്. അപ്പൊ ഇത് തികച്ചും പോലീസുകാരുടെ ഒരു എന്താ പറയണ്ടേ, ഒരു ശക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി തയ്യാറാക്കിയ ഒരു രീതി, ഒരു സംഭവമല്ലേ ഇത്? അതാ തിരക്കഥ സംവിധാനം സംഭാഷണം കോട്ടയം SP ഹരിശങ്കറിന്റെ പേരാണ് ഇപ്പൊ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട്. പ്രൊഡ്യൂസർ മുഖ്യമന്ത്രി. അതെ അതെ, അങ്ങനെ ഒരു പുതിയ സിനിമ നടന്നു. ഓക്കെ, നന്ദി മാഡം.